എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ എന്ന് പറയുന്ന കീവേഡും അതുപോലെ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓൾറെഡി പ്രോഗ്രാംസ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, ഫ്ലട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഫൈനൽ ഉപയോഗിച്ച് നമ്മളൊരു ഡേറ്റ ടൈപ്പിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ചൊരു ഡേറ്റ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു ഫൈനലും കോൺസ്റ്റും എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് അടുത്ത വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റൺ ടൈം എന്താണെന്നും അതുപോലെ കമ്പൈൽ ടൈം എന്താണെന്നും പഠിച്ചു. അപ്പോൾ അതും ഈ ഒരു ഫൈനലും കോൺസ്റ്റുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഫൈനൽ എന്ന് പറയുന്ന കീവേഡും അതുപോലെ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡും ഒരു ഡേറ്റ ടൈപ്പല്ല. ഓക്കെ, ഏതൊരു ഡേറ്റ ടൈപ്പിൽ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയും നമുക്ക് ഫൈനലായിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഫൈനൽ അഥവാ കോൺസ്റ്റൻ്റ്, അപ്പോൾ ഈ ഒരു കീവേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾ എന്താണോ അത് ഒരു തവണ ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിൻ്റെ വാല്യൂ ഒരിക്കലും ആ പ്രോഗ്രാമിൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം വേരിയബിൾസിനെ നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് വേർഷനാണ് ഈ പറയുന്ന ഫൈനൽ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതും. അപ്പോൾ രണ്ടും കോൺസ്റ്റൻ്റ് ടൈപ്പിൽ നമുക്ക് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ്സ് ആണ്. കോൺസ്റ്റൻ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊരു ഡേറ്റ ടൈപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനെയും നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കാം. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. നമുക്ക് ഒരിക്കലും പിന്നെ ആ വാല്യൂവിനെ മാറ്റിക്കൊടുക്കാൻ സാധിക്കില്ല. അത്തരം വേരിയബിൾസിനെയാണ് കോൺസ്റ്റൻ്റ് വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് അപ്പോൾ ഫൈനൽ എന്ന് പറയുന്നൊരു കീവേഡും കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡും രണ്ടും കോൺസ്റ്റൻസ് ആണെങ്കിൽ എന്തിനാണ് രണ്ട് ടൈപ്പ് വേരിയബിൾസ്? അവിടെയാണ് നമ്മളുടെ റൺ ടൈമും കമ്പൈൽ ടൈമും കടന്നു വരുന്നത്. അപ്പോൾ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്ക് എപ്പോഴാണോ നമ്മളുടെ കമ്പൈൽ ടൈമിൽ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡിനെ ഉപയോഗിക്കുന്നത്. ഇനി എപ്പോഴാണോ നമ്മൾ റൺ ടൈമിൽ ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നമുക്ക് എക്സാമ്പിൾസിലൂടെ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെ ആദ്യം തന്നെ ഒന്ന് ഡിക്ലെയർ ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കും. നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട് പൈ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3.14. അപ്പോൾ അങ്ങനത്തെ ഒരു വേരിയബിളിനെ നമ്മൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ടൈപ്പ് വാല്യൂ? അതൊരു ഡബിൾ വാല്യൂ ആണ് അല്ലേ, 3.14. അവിടെ ഒരു ഡെസിമൽ പോയിൻറ്സ് കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് എന്താണ്? ഡബിൾ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു ഡബിൾ ടൈപ്പിലുള്ള പൈ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം? 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ പാസ് ചെയ്യാം. കാരണം എന്താണ്? ഇതൊരു നോൺ നള്ളബിൾ ടൈപ്പാണ് അല്ലേ. അപ്പോൾ ഇത്തരം വാല്യൂസ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാല്യൂവിന് 3.14 എന്ന ആ ഒരു ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാല്യൂ കൊടുക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം പൈയുടെ വാല്യൂ 3.14 ആണെന്ന് അല്ലേ. ഇനി ആ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പോകുന്നില്ല. അത് ഓൾറെഡി അങ്ങനെയാണ് അല്ലേ. നമുക്ക് ആ ഒരു പൈ എന്ന് പറയുന്ന ഒരു സിമ്പിൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ വാല്യൂ 3.14 തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഉറപ്പുള്ള, ഇനി ആ വാല്യൂ മാറാൻ പോകുന്നില്ല എന്നുറപ്പുള്ള തരത്തിലുള്ള വാല്യൂസ് ആയിരിക്കും നമ്മളിങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം വാല്യൂസിനെ എന്താ പറയുക, നമുക്ക് കമ്പൈൽ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് നമ്മൾ നേരിട്ട് വാല്യൂ എഴുതി കൊടുക്കുവാണല്ലോ അല്ലേ. അപ്പോൾ ഈ വാല്യൂവിനെ ഇനി ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ എന്താ പറയുക, ഈ പൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇനി ഒരിക്കലും പ്രോഗ്രാമിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു ഫംഗ്ഷനും ഒരു ക്ലാസ്സിനും ഈ വാല്യൂവിനെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ നമുക്കിതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് അങ്ങനെയുള്ള പർപ്പസിനാണ് നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ കോൺസ്റ്റൻ്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഡേറ്റ ടൈപ്പ് നമ്മളിങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഹോവർ ചെയ്ത് നോക്കിയാൽ അറിയാം പൈയുടെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഡബിളാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഇത് ഫൈനലിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. അതായത്
നമുക്കൊരു ഡേറ്റ ടൈപ്പ് എക്സ്പ്ലിസിറ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പായി? ഡബിൾ ടൈപ്പായി മാറും. ഓക്കെ, അതായത് കോൺസ്റ്റ് എന്ത് ടൈപ്പ് വാല്യൂവിനെയാണോ ഈ പൈ എന്ന് പറയുന്ന വേരിയബിൾ സ്വീകരിക്കുന്നത്, ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും പൈ എന്ന് പറയുന്നത് പിന്നെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം 3.14 അല്ല, നമ്മളൊരു സ്ട്രിങ് ആയിരുന്നു കൊടുക്കുന്നതെങ്കിലോ എന്തായനെ ഇപ്പോൾ പൈയുടെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ടൈപ്പായനെ അല്ലേ. ഇനി ഇവിടെ ഞാനൊരു ഇൻറ്റിജർ വാല്യൂ ആയിരുന്നു കൊടുക്കുന്നതെങ്കിലോ പൈയുടെ ടൈപ്പ് എന്തായനെ ഇൻറ്റിജർ ടൈപ്പായനെ. ഓക്കെ, അപ്പോൾ കോൺസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് വാല്യൂ വെച്ച് എന്ത് ടൈപ്പ് വാല്യൂ വെച്ചിട്ടാണോ ആ ഒരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ആ വാല്യൂവിൻ്റെ ടൈപ്പിനെ ഈ വേരിയബിൾ ഡേറ്റ ടൈപ്പായിട്ട് അങ്ങ് സ്വീകരിക്കും, പിന്നെ അതിനെ ഒരിക്കലും മാറ്റാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തൽക്കാലം 3.14 കൊടുക്കാം. ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ വേറൊരു കോണിൽ ചെന്നിട്ട് നമുക്ക് പൈ ഈക്വൽ ടു 1, 2, 3 എന്നൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു എറർ കിട്ടി. എന്താണ്? കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് കനോട്ട് ബി അസൈൻഡ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിളിനെ ഒരിക്കലും പിന്നെ അതിൻ്റെ വാല്യൂവിനെ മാറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഉറപ്പുള്ള വേരിയബിൾസിനെ മാത്രമേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വേരിയബിൾ എന്താണോ അതിലേക്ക് വാല്യൂവിനെ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, അതായത് കമ്പൈൽ ടൈം എന്താണ്? നമ്മളുടെ കോഡ്, നമ്മുടെ ഡാർട്ട് കോഡ് എഴുതി കൊടുത്ത് അതിനെ കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്ത് നേറ്റീവ് കോഡാക്കുന്ന ആ ഒരു ടൈം ഫ്രെയിം അല്ലേ, ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു വേരിയബിളിന് വാല്യൂ കൊടുത്തിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള വേരിയബിൾസിനെ മാത്രമേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. അതായത് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഹാർഡ് കോഡ് ചെയ്ത് വാല്യൂ കൊടുക്കാവുന്ന തരത്തിലുള്ള വേരിയബിൾസിനെ മാത്രമേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു കമ്പൈൽ ടൈം വേരിയബിൾ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഓൾറെഡി വാല്യൂ എന്താണ് എന്നറിയാവുന്ന ഒരു വേരിയബിൾ മാത്രമേ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. ആ വാല്യൂ പിന്നെ ആ പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കലും ചേഞ്ച് ആവില്ല എന്നുറപ്പുള്ള വേരിയബിൾ മാത്രമേ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു തവണ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വേരിയബിളിൻ്റെ വാല്യൂവിനെ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതുമല്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കറക്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പൈ എന്ന് പറയുന്ന ഒരു സിമ്പിൾ. 3.14 ആണ് പൈയുടെ വാല്യൂ, അതൊരിക്കലും മാറാനും പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയുടെ ഗുരുത്വാകർഷണം 9.8 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന വാല്യൂസൊക്കെ എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരിക്കലും മാറില്ലാത്ത ഒരു വാല്യൂ അല്ലേ. അത്തരത്തിലുള്ള വാല്യൂ, ഇപ്പം എന്താ പറയുക, വെള്ളം തിളയ്ക്കുന്ന വെള്ളം തിളയ്ക്കാൻ ആവശ്യമായ ചൂട് 100°C, അങ്ങനെ നമുക്ക് എന്താ പറയുക ഉറപ്പായിട്ടുള്ള വാല്യൂസ്, അതിനി ഒരിക്കലും മാറില്ല, അങ്ങനെയുള്ള വാല്യൂസിനെ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. അത് പിന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ ഒരിക്കലും മാറ്റി കൊടുക്കാനും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കോൺസ്റ്റൻ്റ് ടൈപ്പിലുള്ള വേരിയബിളിനെ നമ്മൾ കമ്പൈൽ ടൈമിൽ, അതായത് നമ്മൾ കോഡ് എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു റിയൽ വാല്യൂ വെച്ച് ഡിക്ലെയർ ചെയ്തിരിക്കണം, ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ടൈപ്പ്. ഇനി അടുത്തത് ഫൈനൽ എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ഫൈനൽ എന്ന് പറയുന്ന ടൈപ്പ് ഒരു കോൺസ്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ള വേരിയബിൾ അതിൻ്റെ ഇനിഷ്യലൈസ് ചെയ്യുന്ന വാല്യൂവിനെ സ്വീകരിക്കുന്നത് റൺ ടൈമിലാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റുഡൻറ് നെയിം ഈക്വൽ ടു നമ്മൾ മിഥുൻ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെയല്ല, ഞാൻ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ സ്റ്റുഡൻറ് നെയിം ഈക്വൽ ടു മിഥുൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഈ മിഥുൻ എന്ന് പറയുന്ന വാല്യൂ വരുന്നത് ഒരു ഇൻപുട്ട് ഫീൽഡിൽ നിന്നാണ്. ഓക്കെ, അതായത് നമുക്ക് എന്താ പറയുക, യൂസറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ഫീൽഡിൽ നിന്നാണ് ഈ വാല്യൂ വരുന്നത്. ഓക്കെ, നമ്മൾ നേരിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയല്ല. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിൾസിനെ, അതും കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും കൺസെപ്റ്റ് സെയിം ആണ്, കോൺസ്റ്റൻ്റ് വേരിയബിൾസാണിത്. അതായത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവണ നമ്മൾ ആ ഒരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൻ്റെ വാല്യൂ പിന്നെ ആ പ്രോഗ്രാമിൽ ഒരിക്കലും നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കില്ല.
അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളിൽ ത്രൂ ഔട്ട് ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറാൻ സാധിക്കില്ല. അപ്പോൾ ഫൈനൽ പക്ഷേ എവിടെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ റൺ ടൈമിൽ നമ്മളുടെ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്ന കേസുകളിലാണ് ഫൈനൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൺ ടൈമിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന പറയുന്നത് എപ്പോഴാണ്, റൺ ടൈം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് നമ്മളെ കോഡ് നേറ്റീവ് കോഡാക്കി എടുത്ത് നമ്മളതിനെ ആപ്പ് സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു യൂസർ എന്ത് ചെയ്തു, അത് പോയി ഡൗൺലോഡ് ചെയ്ത് അവൻ്റെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ആ ഫോണിൽ റൺ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ എന്താ പറയുക, ഒരു ലോഗിൻ സ്ക്രീൻ കാണിക്കണമെന്ന് ഒന്ന് ഊഹിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആ ലോഗിൻ സ്ക്രീനിൽ നമ്മൾ ആ ഒരു യൂസർ നെയിം എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മളെ യൂസർ എന്ത് ചെയ്തു, അവരുടെ യൂസർ നെയിം എന്താണോ അത് എൻ്റർ ചെയ്തു. അപ്പോൾ ആ യൂസർ നെയിം പിന്നെ ഒരിക്കലും മാറാൻ പാടില്ല, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു റൺ ടൈമിൽ യൂസർ തന്ന ആ ഒരു യൂസർ നെയിം എന്ന് പറയുന്ന ഫീൽഡിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റുഡൻറ്റ് നെയിമിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പാണ്, ഫൈനൽ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു യൂസർ നെയിമിനെ എടുത്ത് സ്റ്റുഡൻറ്റ് നെയിമിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു കോൺസ്റ്റൻറ്റ് ടൈപ്പിലുള്ള ആ ഒരു സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ആദ്യമായി ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമുക്ക് ആ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ ഒരിക്കലും ആ പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് എന്തായി, ഒരു കോൺസ്റ്റൻറ്റ് ടൈപ്പിലുള്ള ഒരു വേരിയബിളായി മാറി. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡും ഫൈനൽ എന്ന് പറയുന്ന കീവേഡും വളരെ സിമിലറാണ്. രണ്ടും ഒരു വേരിയബിളിനെ കോൺസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തവണ ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടാൽ പിന്നെ അതിൻ്റെ വാല്യൂ മാറാൻ പറ്റാത്ത തരത്തിലുള്ള വേരിയബിൾസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സിമിലാരിറ്റി എന്താണ്, നമുക്കിവിടെ എന്താണ് നമ്മളുടെ ഇപ്പോൾ ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞു കൊടുക്കാതെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഫൈനൽ അഥവാ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പ്രോഗ്രാമിന് മനസ്സിലാവുകയാണ് ഓക്കെ ഇത് എന്ത് ടൈപ്പിനെയാണോ ഈ വേരിയബിളിന് ആദ്യം കിട്ടുന്നത് ആ ടൈപ്പാണ് ആ വേരിയബിളിൻ്റെ ടൈപ്പ്, പിന്നെ എന്താണ് ആ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ എന്താ പറയുക, ആദ്യം കിട്ടുന്ന വാല്യൂ എന്ത് ടൈപ്പിലുള്ളതാണോ അത് തന്നെയായിരിക്കും ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ്. ആകെയുള്ള വ്യത്യാസം എന്താണ്, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഹാർഡ് കോഡഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്ന തരത്തിലുള്ള കോൺസ്റ്റൻറ്റ് വേരിയബിൾസിലാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതേസമയം പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ ഇൻപുട്ട് ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സെർവറിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു വാല്യൂ എടുത്ത് നമ്മളൊരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് ആ വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കുന്ന ആ ഒരു കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ആ ഇത്തരത്തിലുള്ള കേസിലാണ്. നമുക്ക് ഓൾറെഡി എന്താണ് ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് നമുക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് ഇനി അത് മാറാൻ പോകുന്നില്ല എന്നുള്ള ഒരു കേസിൽ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഫൈനൽ ഉപയോഗിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ കുറേ പ്രോഗ്രാംസ് എഴുതി, ക്ലാസ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് എഴുതുക ഇങ്ങനെ അല്ലേ, ഇത്തരത്തിലുള്ള കുറേ ക്ലാസ്സുകൾ നമ്മൾ എഴുതി, കുറേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്തു ആരെങ്കിലും ഒരാൾ ഈ ഫൈനൽ എന്തിനുപയോഗിച്ചു എന്നുള്ളത് ഒരു കമൻസിൽ ചോദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം നമ്മൾ ക്ലാസ് പഠിച്ച സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു ഫൈനൽ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തതാ, മറിച്ചതാ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചു ആരെങ്കിലും ഒരാൾ ചോദിക്കുമായിരിക്കും, പക്ഷെ ആരും ചോദിച്ചില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്തുകൊണ്ടായിരിക്കും ഒരു ഫൈനൽ കീവേഡ് ഉപയോഗിക്കാൻ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഉപയോഗിച്ച് ഞാൻ മിഥുൻ എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മിഥുൻ എന്ന് പറയുന്നൊരു സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഒന്ന് നെയിം എന്ന് പറയുന്നതും അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ എന്താണ്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ആ നെയിം എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ആക്ച്വൽ നെയിമാണ്. അത് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും മാറാൻ സാധ്യതയുണ്ടോ? ഞാനൊരു എന്താ പറയുക, ചിലർ പേര് മാറ്റാറുണ്ടായി എനിക്കറിയാം, പക്ഷേ ഞാനതല്ല പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ മാറാൻ പാടില്ല എന്ന്
ഉള്ള എന്താ പറയുക, അങ്ങനെയുള്ള കൺസെപ്റ്റിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഫൈനൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താ പറയുക, മാർക്കിനെ ശരിക്കും ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, കാരണം മാർക്കിനെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഒരു ക്ലാസ്, ഇത്തരത്തിലുള്ള സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫൈനലായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. ഇതൊരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഉള്ള കൺസെപ്റ്റ് ആണ്, ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം നെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യാം, മാർക്കിൽ ഫോക്കസ് ചെയ്യേണ്ട. അപ്പോൾ നെയിം എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി മാറാൻ പോകുന്നില്ലാത്ത ഒരു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വാല്യൂവിനെ എന്ത് പറയാം, ഈ സ്റ്റുഡൻറ്റ്, ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്. ഇപ്പം മിഥുൻ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ. ഇനി അത് മാറാൻ പാടില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് മാറ്റുവാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഈ എന്നാൽ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുത്തപ്പോൾ ഞാനും ഇങ്ങനെ ജസ്റ്റ് മിഥുൻ എന്ന് പറഞ്ഞ് കൊടുത്തു, ശരിയാണ്. പക്ഷേ നമ്മൾ എന്താ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, യൂസർ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പിൽ ആ യൂസർ അവരുടെ പേരായിട്ട് മിഥുൻ എന്ന് എഴുതി കൊടുത്ത് അങ്ങനെ കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ നെയിമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുന്ന ആപ്പിൽ ഓക്കെ ഒന്നാമത്തെ യൂസർ മിഥുൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുന്നില്ല അല്ലേ. യൂസേഴ്സ് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന യൂസർ എന്താണോ അവരുടെ പേരാണ് നമ്മൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്ത യൂസർ അപ്പോൾ അവരുടെ സ്വന്തം ഫോണിലാണ് ഇൻസ്റ്റാൾ ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു ഫോണിൽ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവർ എന്താ പറയുക സൈനപ്പ് ചെയ്യുമ്പോൾ അവരുടെ പേര് പിന്നെ മാറാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിളാണ് അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പം അത്തരത്തിലുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺസ്റ്റൻറ്റ് വേരിയബിൾസിനെ റൺ ടൈമിൽ ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അതേസമയം മറിച്ച് നമ്മൾ ഡെവലപ്പർ പ്രോഗ്രാം എഴുതി കൊടുക്കുന്ന സമയത്ത് ഡെവലപ്പർ മാനുവലി വാല്യൂ കൊടുക്കുകയാണ് ഹാർഡ് കോഡ് ചെയ്ത്, അതായത് ഡെവലപ്പറിനറിയാം ഇതിൻ്റെ വാല്യൂ ഇതേ ആവുള്ളൂ ഓക്കെ ഇപ്പോൾ പൈ പോലെ. അങ്ങനെയുള്ള കേസിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ റൺ ടൈമിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ എന്തുകൊണ്ട് രണ്ടും ഇപ്പം മാർക്ക് എന്താ പറയുക മാറാവുന്നൊരു വാല്യൂ, എന്നാലും അതിനെയും നമ്മൾ ഫൈനലായിട്ട് തന്നെ കൊടുക്കണമെന്ന് പറയാൻ ഒരു 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 റീസണുണ്ട് അതിന് പുറകിൽ, ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ്. അത് ഞാൻ എന്താ പറയുക വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഇപ്പം ഞാനിപ്പോൾ ആരെ ഒഫൻഡ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ എന്നാൽ പോലും ഞാനിതൊക്കെ മനസ്സിലാക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് കൊല്ലം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്ലട്ടർ സ്റ്റാർട്ട് ചെയ്തു, ഫ്ലട്ടർ അത് ഞാൻ ഓവറോൾ ഫ്ലട്ടറിൻ്റെ എക്സ്പീരിയൻസ് അല്ല പറയുന്നത്, എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് പറയുന്നത്. അതായത് ഞാൻ ഡെവലപ്പറായ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഈ ഒരു കൺസെപ്റ്റിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്തിനാണ് ഇങ്ങനെ വരുന്നത്, അതിൻ്റെ ഒരു പ്രോപ്പർ മീനിങ് എന്താണെന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയതൊരു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു രണ്ട് മൂന്ന് വർഷം എടുത്തതിന് ശേഷമാണ്. പക്ഷേ എന്താ പറയുക അതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസാണ്. എന്തുകൊണ്ട് ഒരു ക്ലാസ്സിനെ നമ്മൾ ഫൈനൽ ഉപയോഗിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതിനെ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇമ്മ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്താണെന്നും ഫൈനൽ എന്താണെന്നും പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതും ഫൈനൽ എന്ന് പറയുന്നതും ഇത്രേ ഉള്ളൂ, ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു തവണ ആ വേരിയബിളിന് ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടാൽ പിന്നെ ആ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും മാറാൻ പാടില്ല ആ പ്രോഗ്രാമിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു സാമ്യത എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ടൈപ്പ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാതെ ഫൈനൽ കീവേഡ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ആദ്യം കിട്ടുന്ന വാല്യൂ എന്താണോ അതിൻ്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും പിന്നീട് ആ പ്രോഗ്രാമിലുടനീളം ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ആകെയുള്ള വ്യത്യാസം എന്താണ്, കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ മാനുവലി ഡെവലപ്പർ ഹാർഡ് കോഡ് ആയിട്ട് ഒരു വേരിയബിളിന് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ആണ് കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത്. കാരണം അത് കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഡെവലപ്പർ വാല്യൂ കൊടുക്കണം. അപ്പോൾ കമ്പൈൽ ടൈമിൽ നടക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണത്. അപ്പോൾ അത്തരത്തിലുള്ള വാല്യൂവിനെ കാണിക്കാൻ വേണ്ടി കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ അതേസമയം പ്രോഗ്രാം ആക്ച്വലി ഒരു റിയൽ ഡിവൈസിൽ റൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇൻപുട്ട് വാല്യൂ അനുസരിച്ച് നമ്മളൊരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കാവുന്ന കേസിൽ നമ്മൾ ഫൈനലും ഉപയോഗിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ ഫൈനൽ എന്ന് പറയുന്ന ഈ ഒരു കീവേഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് വേണമല്ലോ,
നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പൈ എന്ന് പറയുന്ന ഒരു ഡബിൾ വാല്യൂവിനെ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കതിനെ എന്താ പറയുക ഒരു 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ്, അതിന് മാറ്റാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ഒരു ടൈപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് നമ്മൾ കമ്പൈൽ ചെയ്യുന്ന ടൈമിന് മുമ്പ് കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ നമുക്ക് എന്താ പറയുക ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഡിക്ലറേഷൻ്റെ ടൈമിൽ തന്നെ ഈ ഒരു പൈ എന്ന് പറയുന്നത് എന്താണ് 3.14 ആണെന്ന് നമ്മൾ എഴുതി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് കോൺസ്റ്റൻറ്റ് വേരിയബിളിൻ്റെ കേസല്ല പറയുന്നത്, സാധാ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ടൈപ്പ് കൊടുക്കുന്നു, അതിനൊക്കെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിവൈസിൻ്റെ മെമ്മറിയിൽ ആ ഒരു വേരിയബിൾ എന്ത് ടൈപ്പാണ് ഓരോ ടൈപ്പിനും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ബിഗിനർ സീരീസിലും പറഞ്ഞിട്ടില്ല, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഓരോ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഓരോ ഡേറ്റ ടൈപ്പിനും ഓരോ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രിങ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളിന് ഇത്ര എമൗണ്ട് ഓഫ് മെമ്മറി നമ്മളുടെ ഡിവൈസിൻ്റെ മെമ്മറിയിൽ നിന്നും മാറ്റി വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ ആ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മെമ്മറി എന്ത് ചെയ്യണം, നമ്മൾ റിലീസ് ചെയ്യുകയും വേണം. അപ്പോൾ അതൊക്കെ ഈ ഒരു എന്താ പറയുക ഫ്ലട്ടർ ചെയ്തോളും. പക്ഷേ ഇവിടുത്തെ ഗുണം എന്ന് പറയുന്നത് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നതിലൂടെ ഇത്രയും പ്രോസസ്സ് ഒഴിവാക്കി കിട്ടുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഇത്രയും മെമ്മറി അലോക്കേഷൻ ഒഴിവാക്കി കിട്ടുകയാണ്. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. നമ്മളൊരു എന്താ പറയുക ഒരു ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത തരത്തിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഐക്കൺ നമ്മൾ വിഡ്ജറ്റായിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ആ ഐക്കൺ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനുള്ള ഐക്കണാണ്. ഓക്കെ, ഉദാഹരണം. അപ്പോൾ ആ ഐക്കൺ എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഐക്കണിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്താനുള്ള ഗുണം, അതിനായിട്ട് സെപ്പറേറ്റ് എന്താ പറയുക ഇനിഷ്യലൈസേഷൻ ഒന്നും നടക്കാതെ നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പം ഈ പറയുന്ന ഒരു ഡിലീറ്റ് ഐക്കൺ ഒരു വിഡ്ജറ്റിൻ്റെ എന്താ പറയുക വിഡ്ജറ്റ് ട്രീയിൽ ഒരു വിഡ്ജറ്റിൽ ഒരു പർട്ടിക്കുലർ വിഡ്ജറ്റിലുണ്ട്. അപ്പം നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വിഡ്ജറ്റിൻ്റെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സെറ്റ് സ്റ്റേറ്റ് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ വിഡ്ജറ്റ് വീണ്ടും റീബിൽഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ വിഡ്ജറ്റുകൾ അങ്ങനത്തെ ഒരു കേസിൽ റീബിൽഡ് ചെയ്യപ്പെടില്ല. അതായത് ഓൾറെഡി കോൺസ്റ്റൻ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്ലട്ടറിനെ മനസ്സിലാവും, ഓക്കെ ഇതിനകത്ത് എന്തായാലും റീബിൽഡ് ചെയ്താലും ഇത് തന്നെയാണ് വാല്യൂ വരാൻ പോകുന്നത്, അപ്പോൾ ഇത് റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാം എടുത്താൽ ചെറിയൊരു ആപ്പ് എടുത്താൽ വലിയ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു വലിയ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരു വലിയ റിസൾട്ട് നമുക്ക് വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരാൻ സാധിക്കും. അപ്പോൾ അത്തരം കേസുകൾക്ക് വേണ്ടിയിട്ടാണ് കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത്. ഫൈനൽ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ ഡേറ്റ ഇമ്മ്യൂട്ടബിലിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്നുള്ളത് വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് മെമ്മറി യൂസേജ് കുറച്ച് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് വെച്ച് നമ്മൾ കോൺസ്റ്റൻ്റ് വാല്യൂസിനെ കമ്പൈൽ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.